മുത്തലാഖിന്റെ ആഘോഷ പ്രഖ്യാപനങ്ങൾ അതിന്റെ വാർഷികങ്ങൾ അതിന്റെ അലയൊലികളൊന്നും അവസാനിച്ചിട്ടേയില്ല. നമുക്കറിയാം മുസ്ലിം സ്ത്രീകൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി കഴിഞ്ഞ ദിവസം തന്നെ തെരുവിൽ നൃത്തമാടിയതിന് തുല്യമാണ് പ്രതികരിച്ചത്. കശ്മീരിലും സമാനമായി 370 വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കശ്മീരി സുന്ദരികളും യുവതികളും ആഘോഷിക്കുകയാണ്. ഇതിനിടയിലാണ് മുത്തലാഖ് നിരോധന നിയമം അതിശക്തമായി കേന്ദ്രം നടപ്പാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ അതിനോട് വിയോജിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു നേതാവ് ഇപ്പോൾ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നു. ആ നേതാവിന് തന്നെ മറ്റാരുമല്ല, ലക്നൌവിലാണ് ഇപ്പോൾ മുൻ മന്ത്രിക്ക് തന്നെ വലിയ പണി കിട്ടിയിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ മന്ത്രി കൂടിയായ ചൗധരി ബഷീറിനാണ് ഗംഭീരം പണി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മുത്തലാഖ് നിരോധനം നടപ്പാക്കിയപ്പോൾ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ മുസ്ലിം സ്ത്രീകളും വലിയ പിന്തുണയാണ് അതിന് നൽകിയത്. പക്ഷേ ഇത് കുറെ പേരെയെങ്കിലും ചൊടിപ്പിച്ചിരുന്നു. ആ ചൊടിപ്പിച്ചവരിൽ മുൻപന്തിയിൽ നിന്ന് കേന്ദ്രത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ബഷീർ ചൗധരിക്ക് ഇപ്പോൾ പണി കിട്ടിയത് മറ്റൊന്നും കൊണ്ടല്ല, എളുപ്പത്തിൽ തലാക്ക് ചൊല്ലി വീണ്ടും വീണ്ടും വിവാഹം കഴിച്ച് ജീവിതം ആഘോഷമാക്കാമെന്ന് കരുതിയ ബഷീർ ഇപ്പോൾ 6-ാമത് വിവാഹം കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് 3-ാമത്തെ ഭാര്യ കൃത്യസമയത്ത് ഇടപെട്ട് മുത്തലാഖ് നിയമത്തിന്റെ ആനുകൂല്യം കൃത്യമായി പ്രയോജനപ്പെടുത്തി പണി കൊടുത്തിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ മാസം 23-നായിരുന്നു ബഷീർ 6-ാമത് വിവാഹം കഴിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയത്. ഇത് കൃത്യമായി അറിഞ്ഞ യുവതി ലക്നൌ പോലീസിനെ കൃത്യമായി തേടിയെത്തി നിയമത്തിന്റെ ആനുകൂല്യം തനിക്ക് ലഭിക്കണം, ഇപ്പോൾ നടന്നിരിക്കുന്നത് നിയമലംഘനമാണെന്ന് കൃത്യമായി പറയുകയും അതിശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ചൗധരി ബഷീറിന് 8-ന്റെ പണി കിട്ടിയത്. ഏതായാലും സുഹൃത്തുക്കളിൽ നിന്നും വിവരം കൃത്യമായി അറിഞ്ഞ യുവതി സുഹൃത്തുക്കളുമായി തന്നെ ഈ വിഷയത്തിൽ നിയമ നടപടികളിലേക്ക് അതിശക്തമായി നീങ്ങുമ്പോൾ അവിടെ മുത്തലാക്കുന്ന നിയമത്തിന്റെ ഒരു വലിയൊരു പ്രാധാന്യമാണ് വീണ്ടും സമൂഹത്തിൽ ചർച്ചയായിരിക്കുന്നത്. അതും വടക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലപ്പോഴും ആവർത്തിക്കപ്പെട്ടിരുന്നു. ആ സംഭവങ്ങൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു തടയിട്ടത്. ഇപ്പോഴതാ പണി ഇരന്നു വാങ്ങി മുൻ മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.